പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അക്കിത്തത്തിന്റെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതയാണ് പഠിച്ചത്, അല്ലേ? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ കവിതയെ കുറിച്ച്. ശരി, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഈ കവിതയിലെ വരികൾ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ഈ വരികൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധമായ വരികളാണിത്. ആ ചിലരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ആരുടേതാണ് ഈ വരികൾ എന്നറിയാമോ? ആ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാകവി അക്കിത്തത്തിന്റെ വരികളാണിവ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മലയാളത്തിന് ജ്ഞാനപീഠം അവാർഡ് നേടിത്തന്ന വിശ്വവിഖ്യാതമായ ഒരു കവിയാണ് അക്കിത്തം എന്നത്. അക്കിത്തം എവിടെയാണ് ജനിച്ചത് എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം അല്ലേ. ഈ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ അക്കിത്തം ജനിച്ചത് 1926 പാലക്കാട് ജില്ലയിലെ അമ്മേറ്റൂരാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് പാലക്കാട്, അറിയാമല്ലോ. ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ബലിദർശനം, ഉപനയനം തുടങ്ങിയ നിരവധി കൃതികൾ രചിച്ചു. ബലിദർശനം കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടുകയുണ്ടായി. അപ്പൊ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടേതായ ഈണത്തിൽ ഈ കവിത ചൊല്ലി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല കുട്ടികളായി ആ പ്രവർത്തനം ചെയ്തു കാണും അല്ലേ. ശരി, നമുക്ക് ഈ കവിതയിലെ ആശയത്തിലേക്ക് കടക്കാം. എല്ലാവരും തയ്യാറാണല്ലോ. എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോനെൻ മാസ്റ്റർ. എന്താ അവിടെ പറയുന്നത്? എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ. ആരാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അതെ, അക്കിത്തം. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ദിനപത്രവുമായി വരാറുണ്ട്. ദിനപത്രം എന്ന് വെച്ചാൽ, അതെ ശരിയാണ്, ആരാ പറഞ്ഞത്? വെരി ഗുഡ്. ദിനപത്രം എന്ന് വെച്ചാൽ വർത്തമാന പത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടമായിരുന്നു. ക്ലാസ്സിലെ അധ്യാപകരെല്ലാം കുട്ടികളിൽ ദേശീയ ബോധം ഉണർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിന്റെ ഒരു ഭാഗമായി എന്നോണം തന്നെയാണ് ഇവിടെയും ക്ലാസ്സിലെ ദിനപത്രവുമായി ക്ലാസ്സിൽ വരുന്നത്. അവിടെ അധ്യാപകന്റെ പേരെന്താ? കുട്ടിരാമ മേനോൻ എൻ മാസ്റ്റർ. കുട്ടിരാമ മേനോൻ എൻ മാസ്റ്റർ എന്നാ പറയുന്നത്. എന്റെ മാസ്റ്ററായ കുട്ടിരാമ മേനോൻ ക്ലാസ്സിലേക്ക് ദിനപത്രവുമായി വരുന്നു. കവിളിൽ കടുക്കന്റെ തുടുപ്പും. എങ്ങനെയാ കൂട്ടുകാരെ, കവിളിൽ കടുക്കന്റെ തുടുപ്പ് വരിക? എന്താ കടുക്കൻ എന്ന് വെച്ചാല്? കടുക്കൻ എന്ന് വെച്ചാൽ ചെവിയിലിടുന്ന ഒരു ആഭരണമാണ്, നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ളതാണ് കടുക്കൻ എന്ന് പറഞ്ഞു. അതിന്റെ ആ പ്രതിഫലനം എവിടത്തേക്ക് വരുന്നുണ്ട്? കവിളിലേക്ക് വരുന്നുണ്ട്. അതാണ് കവിളിൽ കടുക്കന്റെ തുടുപ്പ്. കടുക്കൻ എന്ന് പറഞ്ഞാൽ കർണാഭരണമാണ്, അതിന്റെ തുടുപ്പ് കവിളിലേക്ക് എത്തുന്നുണ്ട്. കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കരക്കാലുറുപ്പിക പോലെ ചന്ദന പൊട്ടും മിന്നി. നെറ്റിക്കരക്കാലുറുപ്പിക, അന്നത്തെ കാലത്ത് കാലുറുപ്പിക, അരഉറുപ്പിക എങ്ങനെയുള്ള പണങ്ങളൊക്കെയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പൊ അരക്കാലുറുപ്പിക പോലെ വട്ടത്തിൽ നെറ്റിയിൽ ചന്ദന പൊട്ട് തൊട്ടിട്ടായിരുന്നു ആര് വന്നിട്ടുണ്ടായിരുന്നത്? സാറ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാറ് വന്നിട്ട് എന്താ പറയുന്നത്? ശബ്ദിക്കെല്ലാരും വിരൽ മൂക്കുപാലത്തിൽ ചേർത്താൻ അബ്ദുറഹിമാൻ സാഹിബിൻ പ്രസംഗം ചെവിക്കൊൾവിൻ. സാറ് ക്ലാസ്സിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? ആരും ശബ്ദിക്കരുത്, വിരൽ മൂക്കുപാലത്തിൽ, മൂക്കുപാലത്തിൽ വിരൽ വെച്ചിട്ട് എന്താ പറഞ്ഞത്? അബ്ദുറഹിമാൻ സാഹിബിന്റെ പ്രസംഗം എല്ലാവരും കേൾക്കൂ, ശബ്ദിക്കാണ്ടിരിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ മോതിര കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനുമേൽ മിഴിയൂന്നി വായിക്കാൻ തുടങ്ങുന്നു. വിരലിലൊക്കെ മോതിരങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ആ മോതിര കൈകളൊക്കെ നല്ലോണം വിടർത്തി കാണിച്ചു പത്രം ഇങ്ങനെ പിടിച്ചു വായിക്കാൻ തുടങ്ങുക. ആരാ വായിക്കാൻ തുടങ്ങുന്നത്? ക്ലാസ്സില് സാറ്. ഇനി എന്താണ് വായിച്ചത് നമുക്ക് കേൾക്കാം. പ്രഭാഷണത്തിൽ എന്താ ഉണ്ടായെന്നാ നോക്കുന്നത്. അവസാനത്തെ പ്രഭാഷണത്തിൽ
മുക്കത്തു വച്ച അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ എന്താ പറയുന്നത് മുക്കം എന്താണെന്ന് ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കോഴിക്കോടിനടുത്തുള്ള ഒരു സ്ഥലമാണ് മുക്കം എന്ന് പറയുന്നത് മുക്കത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായ ഉജ്ജ്വലമായ ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത് എന്താ പറയുന്നത് ദൈവിക വചനങ്ങൾ ദൈവിക വചനം പോലത്തെയാണ് ആളുകളുടെ മൊഴിയപ്പടി അനുസരിക്കായ്വിൻ ഏവരും മർത്യർ മരിക്കുന്നവർ മാത്രം മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം എന്താ പറയുന്നത് ആളുകളുടെ മൊഴിയപ്പടി അനുസരിക്കായ്വിൻ ആളുകൾ ജനങ്ങൾ പലതും പറയും അത് മുഴുവൻ നമ്മൾ വിശ്വസിക്കാൻ പാടോ അനുസരിക്കാൻ പാടോ പാടില്ല അനുസരിക്കരുത് ഏവരും മർത്യർ മർത്യർ എന്ന് വെച്ചാൽ മരിക്കുന്നവർ മനുഷ്യന്മാരെല്ലാവരും മനുഷ്യന്മാരാണ് മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഏത് ജീവജാലങ്ങൾക്കും മരണം സംഭവിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ആളുകളുടെ വാക്കുകൾ അപ്പടി അനുസരിക്കരുത് പിന്നെന്ത് ചെയ്യണം ഏവരും മർത്യർ മരിക്കുന്നവർ മാത്രം കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം നമ്മൾ കേൾക്കേണ്ടത് ആരുടെ വാക്കുകൾ മാത്രമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് നമ്മൾ കേൾക്കേണ്ടത് ഇനി ദൈവത്തിൻ്റെ വാക്കുകൾ എവിടെയല്ലത് ദൈവത്തിൻ വചനത്തിൽ ഖുറാനിൽ രമിക്കുവിൻ ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ ഖുറാനിൽ രമിക്കുവിൻ ഖുറാനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അല്ലാതെ ജീവനുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അപ്പാടെ തന്നെ വിശ്വസിക്കാൻ പാടില്ല നമ്മൾ ശരിയായത് മാത്രം ചിന്തിച്ചിട്ട് നല്ല കാര്യങ്ങൾ എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത് ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ ഭൂമിയിൽ ജീവനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാത്തിനെയും ജീവനുള്ള എല്ലാത്തിനെയും പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം അതാ പറഞ്ഞ ജൈവമീ പ്രപഞ്ചത്തെ ജീവനുള്ള പ്രപഞ്ചത്തെ മുഴുവൻ നിങ്ങൾ സ്നേഹിക്കുവിൻ അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ അതായത് ജാതി മത ഭേദമന്യേ എല്ലാവരും പരസ്പരം സ്നേഹിക്കണം തൊട്ടടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കളായ സുഹൃത്തുക്കളെ നിങ്ങൾ അറിയണം അവർ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ അവർ ഇന്ന ജാതിക്കാരാണ് എന്ന പേരിൽ യാതൊരു വിവേചനവും നിങ്ങൾ വരുത്താൻ പാടില്ല ശത്രുത വെടിഞ്ഞിട്ട് ശത്രുത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ശത്രുത വെടിഞ്ഞിട്ട് എല്ലാവരെയും സ്നേഹിക്കണം ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കണം ഇതൊക്കെ ആര് പറഞ്ഞ വാക്കുകളാണ് ആര് പറഞ്ഞതാ ആ അതെ ആരാണ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രസംഗത്തിലെ വാക്കുകളാണ് ഇവിടെ വായിക്കുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറഞ്ഞു ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞു ഇതൊക്കെ ആര് പറഞ്ഞു അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രസംഗത്തിലെ വരികൾ കുട്ടിരാമ മേനോൻ മാസ്റ്റർ പറഞ്ഞതാണ് എന്തുകൊണ്ടായിരിക്കാം ഈ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ വാക്കുകളെ ദൈവിക വചനങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്തുകൊണ്ടായിരിക്കും അതെ എന്താണ് അത് സത്യമായ കാര്യങ്ങളാണ് അതുപോലെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമാണ് ഈ വാക്കുകളെല്ലാം തന്നെ അതുമാത്രമല്ല എല്ലാവർക്കും സ്വീകാര്യവുമാണ് അല്ലെ കൂട്ടുകാരെ അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഈ വചനങ്ങളെ ദൈവിക വചനങ്ങൾ എന്ന് ഉപമിച്ചിരിക്കുന്നത് വായന നിലച്ചപ്പോൾ ഇടിവെട്ടേറ്റാൽ പോലെ വാവൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും വായന നിലച്ചപ്പോൾ അങ്ങനെ പ്രസംഗത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വായന സാറ് നിർത്തിയ സമയത്ത് ഇടിവെട്ടേറ്റാൽ പോലെ ഇടിവെട്ട് ഏറ്റിട്ടുള്ള ആല് കണ്ടിട്ടുണ്ടോ എന്താ ഇടിവെട്ടേറ്റ ആലിനുള്ള പ്രത്യേകത എന്നറിയാവോ കൂട്ടുകാര് ആല് കണ്ടിട്ടുണ്ടോ എല്ലാവരും ആൽമരത്തിന്റെ ഇലകൾ എപ്പോഴും ഒരു ചെറിയ കാറ്റ് വീശിയാൽ മതി ആലിന്റെ ഇലകളെല്ലാം ഇങ്ങനെ ഇളകിക്കളിക്കും അല്ലേ എങ്കിൽ ഈ ആലിന് ഇടിവെട്ടേൽക്കുക എന്ന് വിചാരിക്കാം ഇടിവെട്ടേറ്റിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി ആലിന്റെ ഇല മുഴുവൻ കൊഴിഞ്ഞു വീഴും പിന്നീടോ കാറ്റ് വീശിയാലും എന്തെന്നാലും അതിനൊരു അനക്കുണ്ടാവോ ഒരു അനക്കില്ലാണ്ട് നിൽക്കും അല്ലേ ഇതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ക്ലാസ് റൂമിൽ ഉണ്ടായത് അവിടെ കുട്ടിരാമ മേനോൻ മാസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബിന്റെ
കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികളെല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുക. ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളതുപോലെ അതാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. ഇടിവെട്ടേറ്റാൽ പോലെ വാവൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും, ഞാനും എൻ്റെ കൂട്ടുകാരും, അതായത് അക്കിത്തവും കൂട്ടുകാരും എല്ലാവരും കൂടി വായും പൊളിച്ചിരിക്കുക. ഇനിയിപ്പോൾ എന്താണ് എന്ന മട്ടിൽ. ഒടുവിൽ കസേരയിലിരുന്നു ഗുരു മന്ദസ്മിത ഗൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുരു, ഗുരു എന്ന് വെച്ചാൽ എന്താ, അധ്യാപകൻ അല്ലേ. അധ്യാപകൻ എന്ത് ചെയ്തു, ആ കസേരയിൽ അവിടെ ഇരുന്നു. എന്നിട്ട് മന്ദസ്മിത ഗൗരവം, മന്ദസ്മിതം എന്ന് വെച്ചാൽ എന്താ, പുഞ്ചിരി. പുഞ്ചിരി കൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങളെ പുതപ്പിച്ചു. മന്ദസ്മിത ഗൗരവം കൊണ്ട് ഞങ്ങളെ നോക്കി. ആരാ ഗുരു എവിടെ, ആ കുട്ടിരാമമേനോൻ മാസ്റ്റർ. മരിച്ചിട്ടില്ല മരിക്കയുമില്ലൊരിക്കലും മലയാളിതൻ ഹൃദയത്തിലാ ധീരപ്രജ്ഞൻ. എന്താ പറയുന്നത്, അദ്ദേഹം മരിച്ചിട്ടുണ്ടോ, ഇല്ല. മരിക്കോ, ഇല്ല. മരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ശരീരത്തിനല്ല പറയുന്നത്, അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ നിന്നും മരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ധീരപ്രജ്ഞൻ എന്ന് വെച്ചാൽ ധൈര്യവും അറിവുമുള്ള അദ്ദേഹം. മരിച്ചിട്ടുണ്ടോ, ഇല്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ധീരനെന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന്. ധീരൻ എന്നൊരു പദത്തിനൊഴികെ മറ്റെന്തൊരു വിശേഷണമാണ് അദ്ദേഹത്തിന് ചേരുക എന്ന് സാർ ചോദിക്കുകയാണ് അവിടെ. നിർനിമേഷരായി ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ. നിർനിമേഷരായി, നിർനിമേഷരം എന്ന് വെച്ചാൽ ഒന്നും പറയാനാവാതെ കണ്ണുമിഴിച്ച് കണ്ണു ചിമ്മാണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ, അതിനാണ് പറയാ നിർനിമേഷരായി. ക്ലാസ്സിൽ കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നിൽ നിന്നൊരു ശബ്ദമൊടുവിൽ കേട്ടു വീരൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് പെട്ടെന്ന് ക്ലാസ് റൂമിലെ പിറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറഞ്ഞത്, വീരൻ. ശരിയാണല്ലോ വിദ്യാർത്ഥികളും കൊട്ടീ കൈകൾ. അത് കേട്ടപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്തു, ആ അത് വളരെ ശരിയായ വിശേഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ കൊട്ടുകയാണ് ഉണ്ടായത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ കവിതയിലെ ആശയം, എല്ലാവർക്കും ഇഷ്ടമായില്ലേ. എന്നാൽ നമുക്കിതിലെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. തൊട്ടടുത്ത പേജ് നോക്കൂ. മുക്കത്തു വച്ച അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ ദൈവിക വചനങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം ഉദ്ഘോഷിച്ച വാക്കുകളെ ദൈവിക വചനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരവും കൂട്ടുകാർക്ക് അറിയാം അല്ലേ. ഒന്നും കൂടെ കവിത വായിച്ചു നോക്കുക, അതിൻ്റെ ഉത്തരം എന്താണെന്ന് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യാം. അടുത്ത പ്രവർത്തനം, അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം സ്വഭാവ സവിശേഷങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുറിപ്പ് തയ്യാറാക്കുക, അത് എളുപ്പമുള്ള പ്രവർത്തനമല്ലേ കൂട്ടുകാരെ. നമ്മളിപ്പോൾ പറഞ്ഞു അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന കുറച്ച് പദങ്ങൾ കണ്ടു എന്നല്ലേ. അങ്ങനെ വിശേഷിപ്പിക്കാൻ എന്തായിരിക്കാം കാരണമെന്നുമാണ് എഴുതേണ്ടത്. ഈ രണ്ട് പ്രവർത്തനങ്ങളുടെയും ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുകയും നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പ്രവർത്തനം ഉള്ളത്, ഇപ്പം നമ്മൾ മഹത് വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് പഠിച്ചത് അല്ലേ. മഹത് വ്യക്തികളെ കുറിച്ച് എഴുതിയ മറ്റേതെങ്കിലും കവിത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, ക്ലാസ്സിൽ ചൊല്ലി അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പം നമുക്കിപ്പോൾ ക്ലാസ്സിൽ ചൊല്ലി അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് മഹത് വ്യക്തികളെ കുറിച്ചിട്ടുള്ള കവിത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കാം. ശരി, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠഭാഗവുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.